വിശുദ്ധ കുർബാനയിൽ മനോഹരമായ ഒരു ഇൻട്രൊഡക്ഷൻ സോങ്, ഇൻട്രൊഡക്ഷൻ സോങ് എന്ന് പറയുന്നത് പ്രാരംഭ ഇതെന്റെ ആദ്യ ബലി പോലെ, ഇതെന്റെ എന്റെ ബലി പോലെ, ഇതെന്റെ ഏക ബലി പോലെ, യേശുവിളർപ്പിക്കാം. ആ ചിന്ത നമുക്ക് ഇപ്പോഴും ഉണ്ടായിരിക്കണം. വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ കുമസാരത്തിന് വരുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ, നല്ല ഒരു ജോലി ചെയ്യുമ്പോൾ, ഇത് അവസാനത്തോ ഇനിയൊരു അവസരം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള ചിന്തയോടെ നമ്മൾ ചെയ്യണം. പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ. കരുണയ്ക്ക് വേണ്ടിയുള്ള അവസാന മണിക്കൂറുകളായിരിക്കാനത്. ആ സമയത്ത് അത് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നീട് ഒരു സമയം തമ്പുരാൻ നമുക്ക് വേണ്ടി തരില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. ഈ കരുണയ്ക്ക് മേൽ നമുക്ക് അഭയം തേടുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യണം. വിശ പറഞ്ഞൊരു കാര്യമാണ്, ഓരോ ആത്മാവിനെയും മരണം ഈ നിത്യനരകത്തിനെ വിധിക്കുമ്പോൾ, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഈശോ എടുത്ത് പോവുക, ഗുരിയാണമായ ഈശോ എടുത്തേക്ക് പോകുമ്പോൾ, ഞാൻ ഏലിയാസാണ് എൻ്റെ പേര്. അപ്പോൾ ഈശോ വിധി പറയാണ്, ഏലിയാസ് അച്ഛൻ ഇനി മുതൽ നരകത്തിലാണ് എന്ന് പറയുമ്പോൾ, അത് തമ്പുരാൻ അങ്ങനെ അനുഭവിക്കുന്ന ഒരു വേദന, അത് മരണതുല്യമായ വേദനയാണ്. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യം ഞാൻ പറയും. എളുപ്പം, നിങ്ങളെ ഭൂരിപക്ഷം പേരും കർമ്മമാരൊക്കെ ഉണ്ടല്ലേ. നിങ്ങളുടെ ഒരു മകനോ മകളോ മരിച്ചു പോകുക എന്ന് പറഞ്ഞ് പിന്നീട് നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റാതെ മരിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ, അത് ഏറ്റവും വലിയ നമ്പറാണ്. ശരിക്കും നമ്മൾ തമ്പുരാൻ്റെ മക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തമ്പുരാൻ്റെ ഒരു മകനോ മകളോ ആണ് ഏതൊരാത്മാവ്, അത് കറുത്തവനോ വെളുത്തവനോ പണമുള്ളവനോ ഇല്ലാത്തവനോ കഴിവുള്ളവനോ ഇല്ലാത്തവനോ ആരുമാവട്ടെ, ഏത് മായത്തിലുള്ളവരുമാവട്ടെ, തമ്പുരാൻ്റെ സൃഷ്ടികളെല്ലാം ഈശോയുടെ മക്കളാണ്. അപ്പം ഈശോയുടെ ഒരു മകനെ മകളെ നിത്യ നരകാഗ്നിയിലേക്ക് വിധിക്കുക എന്ന് പറയുമ്പോൾ, ആ തമ്പുരാൻ പറയുന്നുണ്ട് അത് മരണതുല്യമായ വേദന ഞാൻ അനുഭവിക്കുന്ന ഒരു സമയമാണ്, അതിന് ഈശോയ്ക്ക് ഇട കൊടുക്കാതിരിക്കുക നമുക്ക്. അവസാനം ഈ കരുണക്കൊന്തയൊക്കെ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ പലപ്പോഴും കുംസാരം കഴിയുമ്പോൾ ആൾക്കാരോട് പറയാണ്, കരുണക്കൊന്തയാണോ കരുണക്കൊന്തയാണോ, കാരണം നമുക്ക് അറിഞ്ഞുകൂടാത്തത്ര വലിയ നന്മകൾ കരുണക്കൊന്തയിലൂടെ ഈശോ നമുക്ക് തരും എന്നുള്ള ഉറപ്പാണ്. എന്താ പറയുക ഇവിടെ, ഈ ആർക്കു വേണ്ടിയാണ് കരുണക്കടൽ സജ്ജമാക്കിയത്? ആർക്കു വേണ്ടിയാണ്? ഒന്നാമത്തെ മറുപടി, അത് ശുദ്ധീകരണസൃത ആത്മാക്കൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ശുദ്ധീകരണസൃത ആത്മാക്കളൊരു പ്രത്യേകത. സഭ എന്ന് പറഞ്ഞാൽ എന്താ? സഭ എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള ആളുകൾ അതിലുണ്ട്, അറിയോ? ആ സഹനസഭ ഒന്നാമത്തെ, പിന്നെ ആ വിജയസഭ, പിന്നെ സമരസഭ അല്ലേ. സമരസഭ, സഹനസഭ, വിജയസഭ, അവ മൂന്ന് സഭകളാണ്. സമരസഭ എന്ന് പറയുമ്പോൾ നമ്മളാണ് എന്ന് പറഞ്ഞാൽ സമരം ചെയ്തുകൊണ്ടിരിക്കുക, ആത്മീയ സമരത്തിലേർപ്പെടുന്ന ജീവിച്ചിരിക്കുന്ന നമ്മളാണ് സമരസഭ. വിജയസഭ എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലുള്ളവരാണ്, വിജയിച്ചവരാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് പ്രാർത്ഥനകളുടെ ആവശ്യമില്ല, കാരണം അവർ വിജയിച്ചവരാണ്, ആത്മീയ യുദ്ധത്തിൽ വിജയിച്ചവരാണ്. അപ്പം നമ്മുടെ പ്രത്യേകം നമുക്ക് പ്രാർത്ഥന ആവശ്യമാണ്. പക്ഷേ ഈ സഹനസഭ എന്ന് പറയുമ്പോൾ സഹിക്കുന്ന സമയം, ആക്കിൽ തന്നെ എല്ലാം ഉണ്ട്, സഹിക്കുന്ന സമയം, സഹിക്കുന്ന ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണത്തിൻ്റെ ആത്മാക്കളാണ്. അവരുടെ ഒരു പ്രത്യേകത, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത, അവർക്ക് സ്വയം പ്രാർത്ഥിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ കുറിച്ചിട്ടുണ്ടെങ്കിൽ യാഥാർത്ഥ്യമാണ്, അവർക്ക് സ്വയം പ്രാർത്ഥിക്കാൻ പറ്റില്ല, പക്ഷെ അവർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. അത് ഈ ശുദ്ധീകരണ ആത്മാക്കളോട് വലിയ ഭക്തി കൊണ്ടാണ്. മറ്റാരേക്കാളും ഈശോ ഒത്തിരി സ്നേഹിക്കുന്ന ആത്മാക്കളുണ്ട് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ. അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർ ഇന്നല്ലെങ്കിൽ നാളെ വിശുദ്ധരാകേണ്ടവരാണ്. കാരണം ശുദ്ധീകരണ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നിത്യമാണ്. നരകം നിത്യമാണെന്ന് ഞാൻ പറഞ്ഞു, സ്വർഗവും നിത്യമാണ്, പക്ഷേ ശുദ്ധീകരണ സ്ഥലം നിത്യമാണ്. അത് ഓരോ മനുഷ്യൻ്റെയും ശുദ്ധീകരണത്തിൻ്റെ കാലയളവ് അനുസരിച്ച്, കാലയളവ് ദൈവത്തിന് മാത്രം അറിയത്തുള്ളൂ, നമുക്ക് അറിഞ്ഞുകൂടും. ഞാൻ എത്രനാളും ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കണം, ഈ കേക്ക് നിങ്ങളൊക്കെ എത്രനാളും കിടക്കണം, നമുക്ക് ഓരോരുത്തർ നമുക്കാർക്കും അറിയില്ല, ആ തമ്പുരാനെ മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ പ്രത്യേകത, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, പക്ഷെ അവർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് കരുണക്കൊന്ത എല്ലി പ്രാർത്ഥിക്കുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കരുണക്കൊന്ത എല്ലി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പരിശുദ്ധ കുർബാനയെ കുറിച്ച് പ്രാർത്ഥിക്കുകയും മറ്റ് പരസ്നേഹ പ്രവൃത്തികൾ ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത് ഒത്തിരി നന്മയാണ്. കാരണം
ഈ അമ്മദ്രേസ്യയുടെ ജീവിതത്തിൽ ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അമ്മദ്രേസ്യ അവളുടെ ജീവിതത്തിൽ എഴുതിയ എത്ര എഴുതി വെച്ചിട്ടുണ്ട്. അമ്മദ്രേസ്യ മരിക്കാറായി കിടന്നപ്പോൾ അനേകായിരം ആത്മാക്കൾ വിശുദ്ധർ, അനേകായിരം വിശുദ്ധര് അമ്മദ്രേസ്യയെ സഹായിക്കാൻ വേണ്ടി ആ അമ്മദ്രേസ്യയുടെ മുറുക്കി മുറിയിലെത്തി. അമ്മദ്രേസ്യ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആരാണെന്ന് വെച്ചാൽ അമ്മദ്രേസ്യയുടെ ജീവിതകാലത്ത് അമ്മദ്രേസ്യ ഏറ്റവും അധികം പ്രാർത്ഥിച്ച ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയാണ്. ഈ വിശുദ്ധരെല്ലാവരും അമ്മദ്രേസ്യ അമ്മദ്രേസ്യയുടെ പ്രാർത്ഥന കൊണ്ടും ത്യാഗം കൊണ്ടും സ്വർഗത്തിലേക്ക് കയറ്റിവിട്ട ശുദ്ധീകരണ ആത്മാക്കളാണ്. പക്ഷെ അവരിന്ന് ശുദ്ധീകരണ ആത്മാക്കളല്ല, അന്ന് അവരിന്ന് വിശുദ്ധരാണ്. സ്വർഗത്തിലെത്തിയാൽ പിന്നെ അവർ വിശുദ്ധരാണ്. പക്ഷെ നമ്മുടെ ചില കാരണവന്മാരൊക്കെ അങ്ങനെ നല്ല ഭക്തിയുള്ളവരാണ്, ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അവർക്കിതിന് നന്മ അറിയാവുന്നതുകൊണ്ട് പക്ഷെ നമ്മൾ ചിലരും അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ തുടരണം. പ്രത്യേകിച്ച് നമ്മളീ വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ കരണക്കൊന്നും ഇല്ലേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയാൻ നമുക്കറിയാവുന്നവരാണെന്നൊന്നും ഇല്ല. നമുക്കറിഞ്ഞുകൂടെ നമുക്ക് പ്രിയപ്പെട്ടവർ മരിച്ചവരുണ്ടാവാം, അല്ലെങ്കിൽ നമുക്കൊരു പരിചയമില്ലാത്ത ആളുകൾ, അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. ഈശോ ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ഏതെങ്കിലും ഒരു ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ കാഴ്ച വയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കരണക്കൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കണം. അത് ഒത്തിരി നന്മയാണ് കരണക്കൊന്ന് ചൊല്ലി. പിന്നെ വീണ്ടും പാപികളാണ്. പക്ഷേ പാപികളായ മനുഷ്യർക്കാണ് ഏറ്റവും അധികം കരുണ ആവശ്യം. കരുണ ആർക്കൊക്കെ ആവശ്യം എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മുടെ കരുണയുടെ ചെമ്മാല ചൊല്ലി കരുണയുടെ ഭക്തി ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം. രണ്ടാമത്, പാപികളായ മനുഷ്യർക്ക് വേണ്ടി ഈശോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു പാപിയുടെ നികൃഷ്ടാവസ്ഥ എന്ന് പറഞ്ഞാൽ അതായത് ദയനീയ അവസ്ഥ എന്നെ വേദനിപ്പിക്കുകയല്ല ചെയ്യുന്നത്, എന്നെ വേദനിപ്പിക്കുന്നുണ്ട്, എന്നെ അവരിൽ നിന്ന് അകറ്റുകയല്ല ചെയ്യുന്നത്, പക്ഷേ അവനിലേക്ക് എന്നെ ഒത്തിരി അടുപ്പിക്കുകയാണ്. അവൻ അത്രമാത്രം അർഹതയുണ്ട്. അതായത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഞാൻ എത്ര വലിയ പാപിയാണോ അത്രമാത്രം എനിക്ക് കർത്താവിൻ്റെ കരുണയ്ക്ക് അർഹതയുണ്ട് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് കരുണ വേണ്ടത്, കരുണ കിട്ടുന്നത് പാപികൾക്കാണ്. രണ്ടാമത് അതാണ്, ഒന്നാമത്തെ ഞാൻ പറഞ്ഞു ശുദ്ധീകരണ ആത്മാക്കൾക്ക്, രണ്ടാമത് പാപികൾക്ക് വേണ്ടിയാണ്. വീണ്ടും ഭൗതികമായ ആവശ്യങ്ങൾക്ക് ഈ കരുണയുടെ പ്രാർത്ഥന നമ്മളെ ഒത്തിരി സഹായിക്കും. ഒരു സംഭവം ഞാൻ പറയാം. ഈ ഒരു പെൺകുട്ടി, അവൾക്ക് ഈ ബ്ലീഡിങ് രക്തസ്രാവം, ചെറുപ്പക്കാരെ ഒരു 10-22 വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടി, പക്ഷെ അവൾക്ക് ബ്ലീഡിങ് മാറുന്നില്ല. ഒരുപാട് ആശുപത്രിയിലൊക്കെ പോയി, ടെസ്റ്റൊക്കെ ചെയ്തു, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷേ ബ്ലീഡിങ് മാറുന്നില്ല. ബ്ലീഡിങ് ആവട്ടെ, അവർക്ക് ജോലിയൊക്കെ ഉണ്ട്, പക്ഷെ അവൾക്ക് വിവാഹം നടക്കുന്നില്ല. കാരണം ഇങ്ങനെ ഒരു അസുഖമുള്ളതുകൊണ്ട് വിവാഹത്തിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ വലിയ മനപ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. ആർക്കും ഒരു തരത്തിലും മെഡിക്കൽ അസിസ്റ്റൻസിന് ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവസാനം അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നു, ഇങ്ങനെ സംസാരിച്ചു പോകും. ഞാൻ അവളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഈ കരണക്കൊന്നുമില്ലേ എന്നെ പ്രാർത്ഥിക്കുക. ഒത്തിരി നമ്മളൊത്തിരി മരുന്ന് കഴിച്ചതല്ലേ, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു, പക്ഷേ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഒരു കാര്യം ചെയ്യുക, നമുക്ക് ഈ ഒരു നിയോഗത്തിന് വേണ്ടി കരണക്കൊന്നുമില്ലേ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ചെല്ലാം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. കാരണം വേറെ നിവൃത്തിയൊന്നുമില്ല, വേറെ ഒരു മരുന്നും ഫലമാകുന്നില്ല. അവസാനം ഞാനും അവൾക്ക് വേണ്ടി കരുണക്കൊന്ന എലി, അവളും കരുണക്കൊന്ന എലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനിത് പറഞ്ഞത് 41 ദിവസം പ്രാർത്ഥിക്കണം. 41 പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, അങ്ങ് പറഞ്ഞു. തമ്പുരാൻ എന്തോ ഒരു മനസ്സിൽ നിന്നിട്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. 41 ദിവസം തുടർച്ചയായിട്ട് ഈ നിയോഗത്തിന് വേണ്ടി എല്ലാ ദിവസവും ഒന്നോ അതിൽ കൂടുതലോ കരുണക്കൊന്ന എലി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അവള് പറഞ്ഞു ചെല്ലുമ്പോളാം, കുറേ ദിവസങ്ങൾ അവളിങ്ങനെ ചെല്ലുകയും, പക്ഷെ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. അവസാനം 38-ം ദിവസം അവളെന്നെ വിളിച്ചു. ഞാൻ എപ്പോഴും ഓർമ്മയുണ്ട്, അവളെന്നെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഒരു മാറ്റമില്ല കേട്ടോ. അപ്പോൾ എനിക്കൊരു വിഷമായി, ഞാനിങ്ങനെ ഈശോ പറഞ്ഞത് കൊണ്ടാണ് കരുണക്കൊന്ന എല്ലാന്നൊക്കെ പറഞ്ഞത്, പക്ഷേ എനിക്ക് മാറ്റമൊന്നും ഉണ്ടാകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. വളരെ വിഷമത്തോടെ ഞാൻ ഈശോയുടെ അടുത്ത് പോയിരുന്നു. അപ്പം ഈശോയുടെ അടുത്ത് കുറേ നേരം പോയിരുന്നു കഴിഞ്ഞാൽ ബൈബിള് പറഞ്ഞു. ബൈബിള് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം, ഈശോ മർത്തായോട്, ലാസറിന്റെ സഹോദരിയായ മർത്തായോട് പറയുന്ന ഒരു വചനമുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. അതൊരു ഭയങ്കര ചിന്തയായിരുന്നു. കർത്താവ് എന്നെ വഴക്ക് പറഞ്ഞിടുകയായിരുന്നു. വിശ്വസിക്കേണ്ടതുണ്ട്. ഈ കൊന്ത ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടായില്ല, ഞാനത് വിശ്വസിക്കണം. ഇത് ചെല്ലിയാൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കണം. ഇത് 41 ദിവസമാണ് ഈശോ പറഞ്ഞെങ്കിൽ 41 ദിവസം കാത്തിരിക്കാൻ തമ്പുരാനിൽ വിശ്വസിക്കാൻ ഞാൻ തയ്യാറാവണം. ഞാൻ ഈശോയുടെ മാപ്പൊക്കെ ചോദിച്ചു, ഈശോ സോറി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ സാധനമില്ല. ഈശോ 41 ദിവസമല്ലേ പറഞ്ഞു, നമുക്ക് 2 ദിവസം കൂടെ ചെല്ലാം, നോക്കാം. തമ്പുരാൻ തീർച്ചയായിട്ടും എന്നെ ചെയ്തിട്ടുണ്ട്, ഇടപെടും, എനിക്ക് വിശ്വാസമുണ്ട്. ഞാനോട് പറഞ്ഞ എനിക്ക് ഈ വചനം കിട്ടിയിരുന്നു,
വിശ്വസിച്ചാൽ നീ ദൈവഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അപ്പോൾ തമ്പുരാൻ നിന്റെ ജീവിതം നിന്നെ തൊടാൻ ആഗ്രഹിക്കുന്നു, എന്നുള്ള സത്യമാണ് എന്ന് പറഞ്ഞ് അപ്പോൾ അവളും ഞാനും കൂടെ വീണ്ടും പ്രാർത്ഥിക്കാനുള്ളതായി. 41 ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് വൈകിട്ട് എന്നെ ഇവിടെ കൃത്യമായിട്ട് ഒരു ദിവസം കാപ്പി കഴിച്ചുകൊണ്ടിരുന്ന വൈകുന്നേരം അവൾ എന്നെ ഫോൺ വിളിച്ചു, ഭയങ്കര സന്തോഷത്തോടെ വിളിച്ച് പറഞ്ഞു, പക്ഷേ അത് മാറി, ഇനി വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തൽക്കാലം ഞാൻ പറഞ്ഞു, ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇതെന്താവും, ദൈവം എടുത്ത് മാറ്റി തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കലും ഒരു വീട്ടുകാരുടെയും എല്ലാവരുടെയും ഒരു കൺഫർമേഷൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക, തിരിച്ചു വരുമോ എന്ന് നമുക്കറിയാമല്ലോ. മാസങ്ങൾ കഴിഞ്ഞിട്ടും അവൾക്ക് അസുഖം വന്നിട്ടില്ല, പിന്നെ ഒരിക്കലും വന്നിട്ടില്ല. ഇത് ഒരു സാക്ഷ്യമായിട്ട് ഞാൻ പലപ്പോഴും പറയാനുള്ള, അവൾ ഇന്ന് ദുബായിൽ ഒരു നേഴ്സാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പൈസ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് അവൾ സന്തോഷമായിട്ടിരിക്കും. ഞാൻ പറഞ്ഞത് പിന്നീട് ഒരിക്കലും അവൾക്ക് അസുഖം വന്നില്ല.